സ്പടികത്തിന്റെ പോസ്റ്റർ ഇതെന്താണ് ഇപ്പൊ ഇറങ്ങിയാക്കണേ സ്പടികം സ്പടികം എടി അത് പഴയ ഇത് 2K അങ്ങോട്ട് ഇരുന്നില്ലേ അപ്പൊ അതിന്റെ കുറച്ചും കൂടി ക്ലാരിറ്റി കൂട്ടി ഇറങ്ങിയാക്കണ ഒരു 2K എന്ന് പറഞ്ഞാല് ഇങ്ങനെ 4K 2K എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ കൊറേ ക്വാളിറ്റി ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി അതിപ്പോ 4K ഇറക്കിയിരിക്കുന്ന പടം എന്തെങ്കിലും വ്യത്യാസം വന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇതിന്റെയൊക്കെ സെക്കൻഡ് പാർട്ട് ഇറക്കിയിട്ടും കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കിലുക്കം കിലു വിലുക്കം പോലെ ആയി പോവും. ഹരികുമാറും കുഞ്ചാക്കോന്റെ മറ്റേ കാവ്യമാധവന്റെ ഒക്കെ എന്റെ പൊന്നെ എനിക്ക് കിലുക്കം വെറുതെ പോയി ആ പടം കണ്ടിട്ട് എന്തുട്ടാണ് കാണിച്ചു വെച്ചേക്കണത്. ചില സിനിമകള് ഹരിഹർനഗർ പോലത്തെ അതില് കുറച്ച് കോമഡിയും ഹൊറൊക്കെ കുത്തിക്കേറ്റാണെങ്കിൽ പിന്നെ ഉണ്ട് അവസാന പാർട്ട് വരെ നമുക്ക് കണ്ടിരുന്ന് ചിരിക്കാനുണ്ട്. അതിനകത്ത് ചിരിക്കാല്ലേ ചിരിച്ചിരിച്ച് നമുക്ക് അറിയില്ല ചിരിയല്ലോ വേണ്ടത് എന്തിനാണ് ഇപ്പൊ അവിടെ എടുത്തത് കരച്ചില്ല വേണ്ടത് പ്രിയദർശന്റെ അല്ലേ ഇത് സെക്കൻഡ് പാർട്ട് ഇറക്കാൻ പ്രിയദർശനല്ലേ എനിക്കറിയാറുള്ളത് അപ്പൊ അടം കണ്ടിട്ടുണ്ടെങ്കിൽ മോലാലും എടുത്ത് നമുക്ക് ലോജിക്കില്ലാത്തൊരു പടം അതേപോലെ ആവണ്ടിരുന്നായി സ്പടികത്തിന്റെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പഴയത് തന്നെ അതായത് മറ്റേ എന്നിട്ട് പറയാ പഴയ വീഞ്ഞി പുതിയ ഉപ്പിയിലാക്കണം അങ്ങനത്തെ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത് സ്പടികം. സ്റ്റാറ്റസ് മറ്റേ നമ്മളെ സിൽക്കിന്റെ പാട്ട് ഏണിമല പുതിയ അതിന്റെ ഞാൻ കുറെ പേര് സ്റ്റാറ്റസ് ഇട്ടേക്കുന്നുണ്ട് പഴയ പിള്ളേർ ഇപ്പൊ പുതിയ വന്ന പിള്ളേർക്കൊക്കെ കാണാം നമ്മള് നയൻറ്റീസ് വൈക്കീസ് മാത്രല്ല പുതിയ പിള്ളേർക്ക് ഇതൊക്കെ കാണണ്ടേ കൊള്ളാം ഫാൻസ് ഒക്കെ മാറിപ്പോയില്ലേ ഇപ്പൊ എങ്ങനെ ഫാൻസ് മാറി മോഹൻലാലിനൊന്നും ഒരിക്കലും പോകില്ല അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഫാൻസ് അവരുടെ ഇപ്പൊ പുതിയ പുതിയ ഫാൻസുകൾ ഉണ്ടല്ലോ അതൊക്കെ മാറിപ്പോയില്ലെന്ന് പറഞ്ഞു മലയാളം ഇൻഡസ്ട്രിയില് എപ്പോഴും ഉണ്ടാവും പുള്ളിയുടെ കൂടെ മോളായിട്ട് അഭിനയിച്ച ആൾക്കാർ ഇപ്പൊ നായികയായിട്ട് അഭിനയിച്ചിപ്പോ അമ്മയായിട്ട് അഭിനയിച്ചിപ്പോ മുത്തശ്ശിയായിട്ട് മുതുമുത്തശ്ശിയായിട്ട് അഭിനയിച്ചു തുടങ്ങി അപ്പോഴും പുള്ളിയൊക്കെ ഇപ്പോഴും നായകനാണ് മനസ്സിലായോ ചിരിച്ചാകും.